കേമമച്ചസ് പല്ലാർ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ രണ്ടാം പാർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കും പഠിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നമുക്ക് ആ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് സാഹിലും ബേളയും സ്കൂളിലേക്ക് പോകുന്ന രംഗമായിരുന്നു. അവർ സ്കൂളിലേക്ക് പോകുമ്പോൾ നേരത്തെ പുറപ്പെടുകയും ആ നേരത്തെ പുറപ്പെട്ട് ഒരു വയലിലെത്തുകയും ആ വയലിൽ ബീർബഹൂട്ടികളെ തിരയുന്ന രംഗവും അതിനോടനുബന്ധിച്ചുള്ള കോൺവെർസേഷനും നമ്മൾ കാണുകയുണ്ടായി. ആ കോൺവെർസേഷനിൽ അവസാനം സാഹിൽ പറയുന്നൊരു രംഗമുണ്ട്, പെന്നിൽ മഷി നിറക്കാനുണ്ട് കടയിൽ നിന്ന്. അങ്ങനെ അവർ മഷി നിറക്കാൻ വേണ്ടി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ ഏകദേശ സീനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കഥ നടക്കുന്നത് എന്നാണെന്നൊക്കെ ഇതിൽ ഇപ്പോൾ പറയും. ശ്രദ്ധിക്കുക. 1981 का साल, राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. कस्बे की लगभग सूनी तंग गलियां, गलियों में गामोश कड़े बिजली के खंभे, खंभों के बीच खींची तारों की कतारें. इन गलियों में जहां तहां दिखाई पड़ते मीठी घंटियां बजाते फेरी वाले. एक अंधेरी सी गली में जैसाते गधों की गुरों की टापों की आवाजें. उनके पीछे चलता एक बदन उगाड़ते कुम्हार. इसी दृश्य के बीच से गुजरते हुए देव स्कूली बच्चे बेड़ा और साहिल. उन दिनों पेन में 5 पैसे में नीली स्याही भरी जाती थी. स्टेशनरी की दुकान वाले ट्रॉपर से पेन में स्याही भरते थे. ई सीन എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1981 का साल 1981. ഈ കഥ നടക്കുന്നത് 1981 ലാണ്. രാജസ്ഥാനിൽ ജയ്പൂർ കെ നസ്ദീക്ക്, ജയ്പൂരിൻ്റെ അടുത്ത്, നസ്ദീക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത്, സവാരി ഗാഡിയോ യാത്രാ വണ്ടികളും അവർ മാൽ ഗാഡിയോം സേ സദാഭര ചരക്ക് വണ്ടികളും എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേര ജംഗ്ഷൻ. ഒരു ജംഗ്ഷനുണ്ട്, ഒരു ടി റോഡുണ്ട്, അതാണ് ഫുലേര, ഈ കുട്ടികളുടെ നാട്. സാഹിലും ബേളയും ജീവിക്കുന്നത് ഫുലേരയിലാണ്. കസ്ബയ്ക്ക് ലഗ്ബഗ് സൂനി തങ്ക് ഗലിയ, ആ ചെറിയ പട്ടണത്തിലെ ഏകദേശം വിജനവും ഇടുങ്ങിയതുമായ തെരുവുകൾ. ഗലിയോമേ ഗാമോഷ് കടേ ബിച്ചലിക്ക് ഗംബേ, ആ തെരുവുകളിൽ നിശബ്ദമായി നിൽക്കുന്ന വൈദ്യുത പോസ്റ്റുകൾ. ഗംബേ എന്ന് പറഞ്ഞ പോസ്റ്റ്. ഗംബം കെ ബീച്ച് കീഞ്ചി താരോം കി കതാരേ. ഈ വൈദ്യുത പോസ്റ്റുകളുടെ ഇടയിൽ വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികളുടെ കതാരം, നിരകൾ. താർ എന്ന് പറഞ്ഞാൽ വൈദ്യുത കമ്പികൾ. ഇൻ ഗലിയോ മേ ജഹാം തഹാം ദിക്കായി പഠത്തെ മീഠി ഘണ്ടിയാം ബജാത്തെ ഫേരി വാലെ. ഈ തെരുവുകളിൽ അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്നു, അങ്ങിങ്ങുമായി കാണപ്പെടുന്ന നല്ല മധുരമുള്ള മണിമുഴക്കുന്ന ഫേരി വാലകൾ, തെരുവു കച്ചവടക്കാർ. നമുക്കൊക്കെ പരിചിതമാണത്. ഏക അന്തേരി സി ഗലിമേ, ഒരു ഇരുണ്ട തെരുവിൽ, ചേ സാത്ത് ഗതോം കി ഗുറോം കി ടാപോം കി ആവാസേ. ഒരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകളുടെ കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ ചൽത്ത ഏക ബദൻ ഉഗാർത്ത കുംഹാർ. അതിൻ്റെ പിന്നിലായി നടന്നു വരുന്നു ശരീരം പ്രകടമാകുന്ന ഒരു കുശവൻ. കുംഹാർ, കുശവൻ. ഈ മൺപാത്രമൊക്കെ ഉണ്ടാക്കുന്ന ആളുകൾക്കാണ് കുശവന്മാർ എന്ന് പറയുന്നത്.
ബദൻ ഉഘാടന എന്ന് പറഞ്ഞാൽ ശരീരം പ്രകടമാകുക എന്ന് പറഞ്ഞാൽ ഷർട്ട് ഇടാത്ത കുശവൻ. ഇസീ ദൃശ്യക്ക് ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളി ബച്ചെ. ഈ ദൃശ്യങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുന്ന രണ്ട് സ്കൂൾ കുട്ടികൾ അതാരാണ്? നമ്മുടെ കഥാപാത്രങ്ങളാണ് ബേളയും സാഹിലും. ഇവരെന്തിനാണ് അവിടെ പോയത് നമുക്കറിയാം. മഷി നിറക്കാനാവും. ഉന്തിനോ പെൺമേ പാഞ്ച് പൈസമേ നീലി സാഹി ഭരിച്ചാ തീതി. ആ ദിവസങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്ത് പെണ്ണിൽ 5 പൈസക്ക് നീലമഷി നിറച്ച് നൽകിയിരുന്നു. സ്റ്റേഷനറിക്ക് ദൂക്കാൻ വാലെ ട്രോപ്പർ സെ പെൺമേ സാഹി ബർത്തേ. സ്റ്റേഷനറി കടക്കാരൻ ട്രോപ്പർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു അഥവാ ഫില്ലർ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു മഷി നിറച്ച് നൽകിയിരുന്നത്. അപ്പോൾ എന്താണ് ഈ സീനിൽ പറയുന്നത്? നമ്മുടെ രണ്ട് കുട്ടികൾ ബേലയും സാഹിലും പെണ്ണിൽ മഷി നിറക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഗ്രാമമായ ഫുലേര ജംഗ്ഷനിലേക്ക് പോകുകയാണ്. ഒരു ചെറിയ പട്ടണമാണത്. രാജസ്ഥാനിലെ ജയ്പൂരിൻ്റെ അടുത്താണ് ഈ പട്ടണം. വിജനമായ തെരുവാണ്. വൈദ്യുത കമ്പികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയ വൈദ്യുത പോസ്റ്റുകൾ, വലിച്ചു കെട്ടിയ വൈദ്യുത കമ്പികളുണ്ട്. അവിടെയും ഇവിടെയുമായി കാണപ്പെടുന്ന മധുരമുള്ള മണി മുഴക്കുന്ന തെരുവ് കച്ചവടക്കാറുണ്ട്. ഒരു ഇരുണ്ട തെരുവിൽ ആറേ കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കുന്നു. അതിൻ്റെ പിന്നിലായിട്ട് ഷർട്ടിടാത്ത ഒരു കുശവനും വരുന്നു. ഈ ദൃശ്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് അഥവാ യാത്രാവണ്ടികളും ചരക്കുവണ്ടികളും നിറഞ്ഞ് സഞ്ചരിക്കുന്ന ആ ദൃശ്യങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മുടെ സാഹിലും ബേളയും പോകുന്നത്. എന്തിനാണ്? മഷി നിറക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. സാഹിൽ കുറച്ച് വികൃതിയുള്ള കുട്ടിയാണ്. ശ്രദ്ധിക്കൂ. പെൺമേം കുച്ച് സാഹി ബച്ചീതി ഉസ സാഹിലിനെ ജമീൻ പറിച്ചെടുക്കതിയ നെയ് സാഹി ബർവാനെ കേലിയെ ധോനം ദുക്കാൻ പ്രപാഞ്ചൻ. പെൺമേം കുച്ച് സാഹി ബച്ചീതി. പെണ്ണിൽ കുറച്ച് മഷി അവശേഷിച്ചിരുന്നു. ബച്ചന എന്ന് പറഞ്ഞാൽ അവശേഷിക്കുക അഥവാ ബാക്കി വരെ. ഉസ സാഹിലിനെ ജമീൻ പറിച്ചെടുക്കതിയ അത് സാഹിലെന്തേതു ഭൂമിയിലേക്ക് അഥവാ നിലത്തേക്ക് എന്ത് ചിടക്കതിയ തളിച്ചു കളഞ്ഞു. നെയ്സായി ഭർവാനക്കേലിയെ ദോനം ദുക്കാൻ പ്രപഞ്ചെ. പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി രണ്ടാളും കടയിലെത്തി. അങ്ങനെ രണ്ടാളും കടയിലെത്തുകയാണ് പുതിയ മഷി നിറപ്പിക്കുന്നതിന് വേണ്ടി. സാഹിൽ സെ പഹലെ ഹി ബേളാനെ ദുക്കാൻ വാലെ സെ കഹ. സാഹിൽ സെ പഹലെ ഹി സാഹിലിൻ്റെ മുമ്പ് തന്നെ ബേള കടക്കാരനോട് പറഞ്ഞു. അപ്പോൾ കടക്കാരൻ എന്താണ് പറഞ്ഞത് നോക്കൂ. ബേട്ടാ സായിക്ക് പോത്തൽ അഭി അഭി കാലിയോഗയെ അപ്പത്തോ കൽഹി മിൽപ്പായക്കി. മോനെ മഷിക്കുപ്പി ഇപ്പൊ കാലിയേക്കണ് നാളെ ലഭിക്കുമല്ലോട്ടാ. മഷിക്കുപ്പി ഇപ്പോൾ കാലിയേക്കണ് അഥവാ മഷിക്കുപ്പിയിൽ മഷിയൊന്നുമില്ല, നാളെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരാതി രൂപത്തിൽ നമ്മുടെ ബേള കടക്കാരനോട് പറഞ്ഞു. എന്നാൽ ഇവനാണെങ്കിൽ പെണ്ണിൽ ഏതു മഷിയായിരുന്നോ ഉണ്ടായിരുന്നത് ഉസേബി ജമീൻ പറിച്ചെടുക്കുതിയ അതും ഭൂമിയിലേക്ക് തളിച്ചു കളഞ്ഞിരിക്കുന്നു. അപ്പൊ കടക്കാരൻ പറയുകയാണ് ബാദൽ കൊതേക്ക് കർഗടേ കൊനെ ഹിഡുലാന ചാഹിയേ ദൂക്കാൻ വാലെ ബയ്യാനെ കഹ ഓർ പൂച്ച കോൺ സീമേ പടത്തേ ഹോ. എന്താണ് കടക്കാരൻ ചോദിക്കുന്നത് നോക്കൂ. ബാദൽ കൊതേക്ക് കർഗടേ കൊനെ ഹിഡുലാന ചാഹിയേ. മഴമേഘങ്ങളെ കാണുമ്പോഴേക്ക് കുടം കവിത്തിക്കളയരുത് അഥവാ മഴ വർഷിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുടത്തിലുള്ള വെള്ളം എന്ത് ചെയ്യരുത്, കവിത്തിക്കളയരുത്. അത് വിഡിത്തമാണ്, മൂർഖതാഹെ വിഡിത്തമാണ്. ദൂക്കാൻ വാലെ പയ്യനെ കഹ കടക്കാരനായ ആ സുഹൃത്ത് പറഞ്ഞു. അവർ പൂച്ച എന്നിട്ട് ചോദിച്ചു കോൺസീമേ പഠത്തേഹോ നിങ്ങൾ എത്രാം ക്ലാസ്സിലെ മക്കളെ പഠിക്കണേ.
അപ്പോൾ നമ്മുടെ സാഹിൽ മറുപടി പറയാണ്, പാഞ്ചവിമേ അഞ്ചാം ക്ലാസ്സിലാ. സാഹിലിനെ ഏസ ബുരേമൻസേ കഹ, സാഹിൽ ഇങ്ങനത്തെ ബുരേമൻസേ ബതായ, ചീത്ത മനസ്സോടുകൂടിയിട്ടാണ് പറഞ്ഞത് അഥവാ വിഷമത്തോടുകൂടിയാണ് പറഞ്ഞത്. ജയ്സെ പാഞ്ചവിമേ പടിന പാപുഹോ, അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് മഹാപാപമാണെന്ന രൂപത്തിൽ, ഒരു അപരാധമാണ് അഞ്ചാം ക്ലാസ് പഠിക്കുക എന്ന രൂപത്തിലാണ് പറഞ്ഞത്. എങ്ങനെ പാഞ്ചവിമേ അഞ്ചാം ക്ലാസ്സിലാ എന്ന് പറഞ്ഞത്. അപ്പോൾ കടക്കാരനായ കടക്കാരൻ വീണ്ടും ചോദിക്കുകയാണ്, ദോനും രണ്ടാളും ദൂക്കാൻ വാലെ പയ്യനെ കഹ. കടക്കാരനായ ബ്രദർ പറഞ്ഞു, അതൊക്കെ കടക്കാരൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബേള പറയാ, ബേളാനെ ഏസെ ഖുഷ് ഹോക്കർ ബതായ, ബേള ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത് ജയ്സെ. എപ്രകാരമെന്നാൽ യഹ് കോയി ബഹുത്ത് ബടി ബാതുഹോ, ഇതൊരു വലിയ കാര്യമാണെന്ന് മറ്റ്. എന്താണ് ബേള പറഞ്ഞത്? അന്തോനം ഞങ്ങൾ രണ്ടാളും അന്തോനൊക്കെ സെക്ഷൻ ബി ആക്കിയേ, ഞങ്ങളുടെ ഡിവിഷൻ ഒന്നാണല്ലോ, എ ക്ലാസ്സിൽ ഞങ്ങൾ എ ക്ലാസ്സിൽ. വളരെ സന്തോഷത്തോടു കൂടി എ ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് അഞ്ചാം ക്ലാസ്സിൽ എ ക്ലാസ്സിൽ പഠിക്കുക എന്ന മഹാസംഭവമാണെന്ന മട്ടിലാണ് ആര് പറഞ്ഞത്? ബേള പറഞ്ഞത്. ഇതുവരെയാണ് മക്കളെ ആ കോൺവെർസേഷൻ. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠേ തേ, കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ തേ, കിതാബ് പഠത്തേ തോ ദോനോ കിതാബ് പഠത്തേ, ബൽക്കി പാഠ് ഭാഗ് ബി ഏക്കി ഹി പഠത്തേ. സാഹിൽ ചമക്ക് ഉടി സൻ സതാവൻ മേ വഹ് തൽവാർ പുരാനി ഥീ പഠത്താ തോ ബേള ഭി, ചമക്ക് ഉടി സൻ സതാവൻ മേ വഹ് തൽവാർ പുരാനി ഥീ പഠത്തി ഥീ. ഇവരുടെ സൗഹൃദമാണ് ഇവിടെ നമ്മുടെ കഥാകൃത്ത് പറയുന്നത്. ശ്രദ്ധിച്ചു, ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠേ തേ, ക്ലാസ്സിൽ രണ്ടാളും ഒരുമിച്ചായിരുന്നു ഇരുന്നിരുന്നത്, അടുത്തടുത്തായിരുന്നു ഇരുന്നിരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ, ബുക്കിൽ എഴുതുന്ന സമയത്ത് രണ്ടാളും ബുക്കിൽ എഴുതും. എന്തല്ലേ, ഒരാൾ ബുക്ക് എഴുതുകയാണെങ്കിൽ, ഒരാൾ നോട്ട് ബുക്കിൽ എഴുതുകയാണെങ്കിൽ അടുത്ത ആളും ചെയ്യും നോട്ട് ബുക്കിൽ എഴുതും. കിതാബ് പഠിത്തത്തെ ദോനവും കിതാബ് പഠിത്ത, പുസ്തകം വായിക്കുമ്പോൾ രണ്ടാളും പുസ്തകം വായിക്കും. ഒരു പ്രവർത്തനം തന്നെ ഒപ്പം രണ്ടാളും ചെയ്യും ചെയ്യും. ബൽക്കി പാഠ് ഭാഗ് ബി ഏക്കി ഹി പഠത്തെ, തികച്ചും പാഠഭാഗവും ഒന്നാണ് വായിച്ചിരുന്നത്. സാഹിൽ വായിക്കും, ചമക്കൊടി സൻസതാവൻ മേ വഹ് തൽവാർ പുരാനി ഥീ പഠത്താതോ, ഇത് വായിച്ചു കഴിഞ്ഞാൽ ബേള ഭി, ബേളയും വായിക്കും, ചമക്കൊടി സൻസതാവൻ മേ വഹ് തൽവാർ പുരാനി ഥീ പഠത്തി ഥീ. ഇങ്ങനെ രണ്ടാളും എന്ത് ചെയ്തിരുന്നു, ക്ലാസ്സിൽ ഒന്നിച്ചായിരുന്നു ഇരുന്നിരുന്നത്. പിന്നെ ബുക്ക് എഴുതുന്ന സമയത്ത് രണ്ടാളും നോട്ട് ബുക്ക് എഴുതും, പുസ്തകം വായിക്കുമ്പോൾ രണ്ടാളും പുസ്തകം വായിക്കും. വായിക്കുന്നത് തന്നെ എന്താണ്, ഒന്നായിരുന്നു വായിച്ചിരുന്നത്. ഈ വരികളിലൂടെ അവരുടെ സൗഹൃദം നമുക്ക് കഥാകൃത്ത് വ്യക്തമാക്കി തരുന്നു. ബേള കാത്തി, മഞ്ജി പാടി പിന്നെ ചലി ചാവോ, ടീച്ചറെ ഞാൻ വെള്ളം കുടിച്ചാൻ പോട്ടെ, ഞാൻ വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന് ബേള ചോദിച്ചാൽ സാഹിൽ ബി കാലത്ത് സാഹിലും പറയുമായിരുന്നു, ബാഞ്ചി പാനി പീന ചല ചാവും ഞാനും പം കുടിക്കാൻ പോട്ടെ, ഞാനും വെള്ളം കുടിക്കാൻ പോട്ടെ എന്ന്. ഇതായിരുന്നു അവരുടെ സൗഹൃദം. ഇനി നമുക്ക് ആ സൗഹൃദത്തിൻ്റെ ഇടയിലേക്ക് വില്ലൻ വേഷം അണിഞ്ഞുകൊണ്ട് ഒരു കഥാപാത്രം ഇതാ കടന്നു വരികയാണ്. ആരുമല്ല, ഗണിത് മാഷ്. ആ മാഷൊന്ന് നമുക്ക് പരിചയപ്പെടാം. ഗണിത് കെ മാഷ് സാഹിബ് സുരേന്ദ്രജി കാ പിരേഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആതാ ഥാ, ബച്ചെ ഉൻസെ കാമ്പത്തേ തേ ഔർ ഖേൽ ഘണ്ടി ബന്ദ് ഹോനേ സേ ദോ മിനിറ്റ് പെഹലേ ഹി അപ്പിനി അപ്പിനി ജഗഹോം പർ ആക്കർ ബൈഠ് ജാതേ തേ. ഗണിത് കെ മാഷ് സാഹബ്, ഗണിതിൻ്റെ മാഷ്, മാഷ് സാഹബ് എന്ന് പറഞ്ഞാൽ സാർ, സാറിൻ്റെ സാറായ സുരേന്ദ്രജി കാ പിരിഡ്, സുരേന്ദ്ര മാഷിൻ്റെ പിരിഡ് ഖേൽ ഘണ്ടി കെ ബാദ് ആതാ, കളിപ്പിരിഡിന് ശേഷമായിരുന്നു വന്നിരുന്നത്.
എന്ന് പറഞ്ഞാൽ പി ടി പീരീഡിന് ശേഷമാണ് മാത്സ് ക്ലാസ് വന്നിരുന്നത്. ബച്ചൗൻസ് കാമ്പത്തേത് കുട്ടികൾക്ക് അദ്ദേഹത്തെ ഭയമായിരുന്നു. കാമ്പിന എന്ന് പറഞ്ഞാൽ വിറക്കുക എന്നാണ് അർത്ഥം. ഭയമായിരുന്നു. ഗൽഗണ്ടി ബന്ധു ഹോനേസ ദോ മിനിറ്റ് പഹലേഹി, കളി പിരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ, അഥവാ പി ടി പിരീഡ് കഴിയുന്നതിന് 2 മിനിറ്റ് മുമ്പേ തന്നെ, അപ്പിനി അപ്പിനി ജഗഹോംബർ ആക്കർ ബൈറ്റ് ചാത്തേത്, തങ്ങളുടെ സ്ഥലങ്ങളിൽ വന്ന് കുട്ടികൾ ഇരിക്കുമായിരുന്നു. അല്ലേ, നമുക്കും അങ്ങനത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും. പേടിയുള്ള ടീച്ചേഴ്സിൻ്റെ ആ പിരീഡ് നമ്മളെന്ത് ചെയ്യും, കറക്റ്റ് 2 മിനിറ്റ് മുമ്പെത്തും. അല്ലാത്തതോ വാതിൽ പഠിക്കാൻ നിന്നിട്ട് കയറ്റേ കയറ്റേ എന്ന് ചോദിക്കും. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ്. സുരേന്ദ്രജി മാർസാബ് ഇസി പിരീഡ് മേ കാപ്പി ചാഞ്ചിതേത്, ജരാ സി ഗൽത്തി പർ ബച്ചോ കോ ഇതർ ഉദർ ഫേങ്ക് ദേത്തേത്, യാ ജാപ്പഡ് മാർനെ ലഗ്തേത്, ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ രുക്കിന ഭൂൽ ചാത്താത്ത. നമ്മളെ സുരേന്ദ്ര മാഷിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു മാഷ് ഒരിക്കലും മാഷല്ല എന്ന് ഞാൻ പറയുന്നു, ശ്രദ്ധിക്കും. സുരേന്ദ്രജി മാർസാബ് ഇസി പിരീഡ് മേ കാപ്പി ചാഞ്ചിതേത്, സുരേന്ദ്ര മാഷി ഈ പിരീഡാണ് കോപ്പി ചെക്ക് ചെയ്യാറ് എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് ചെക്ക് ചെയ്യാറ്. ജരാസി ഗൽത്തി പർ, അല്പം തെറ്റ് കണ്ടാൽ ബച്ചോങ്കോ ഇതർ ഉദർ ഫെങ് തേത്തേത്, കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിക്കുമായിരുന്നു. യാ ജാപ്പഡ് മാർന്ന ലക്തേത്, അല്ലെങ്കിൽ അടിക്കാൻ തുടങ്ങുമായിരുന്നു. ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താത്തോ, അദ്ദേഹം കൈ ചലിപ്പിക്കല് തുടങ്ങിയാൽ എന്ന് പറഞ്ഞാൽ അടിക്കാൻ തുടങ്ങിയാൽ, രുക്കുന ബുൽഝാത്താത്ത, നിർത്താൻ മറന്നിരുന്നു എന്ന് പറഞ്ഞാൽ അടിയാണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യും, കിട്ടുവടി. ഏക് ദിൻ സുരേന്ദ്രജി മാർ സാഹബിനെ ബേള കെ ബാലോ മേം പഞ്ചാബ് ഹംസായ പർ ഷായത് ജിസ് ഗൽത്തി കോ പാക്കർ വേ ഉസ് കെ ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാലെ ധേ വഹ് ഗൽത്തി ഥി ഹി നെഹി ഉനവനെ ബേള കോ ചോട് ദിയ ബേള കെ ഭയഭീതി ചെഹരെ കോ ദേക്കർ സാഹിൽ ബുരി തരഹ് ഡർ ഗയാത ഉസ്നെ ദേക്കാ കി ബേള കെ പാവ് അഭി ഭി കാമ്പ് രഹേ ഹെ ജയ്സെ വഹ് ഘടെ ഘടെ അഭി ഗിർ ജായേഗി സുരേന്ദ്രജി മാർ സാഹബിനെ കോപ്പി കോ ഉസ്കെ ബൈട്ടിനെ കി ജഗ പർ ഫേങ്കത്തെ ഹുയെ കഹ ബൈട്ട് അഭിനെ ജഗ പർ. എന്താണ് ഇവിടെ പറയുന്നത് എന്ന് കുട്ടികളെ ശ്രദ്ധിക്കൂ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ കൂടിയാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ഏക് ദിൻ സുരേന്ദ്രജി മാർ സാഹബിനെ, ഒരു ദിവസം സുരേന്ദ്ര മാഷ് ബേളക്കെ ബാലോമേ പഞ്ചാബ് ഫംസായ ബേളയുടെ മുടിയിൽ പിടിച്ചു. ഫംസന എന്ന് പറഞ്ഞാൽ അകപ്പെട, പഞ്ചി എന്ന് പറഞ്ഞാൽ കൈപ്പിടി, കൈപ്പടിയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ മുടിയിൽ പിടിച്ചു. പർഷായത് ജിസ് ഗൽത്തിക്കോ പാക്കർ വേ ഉസ്കെ ബാൽ പക്കടുക്കർ ഫേങ്കിനെ വാലേത്, എന്നാൽ ഏതൊരു ഗൽത്തി കണ്ടിട്ടാണോ, ഗൽത്തി എന്ന് പറഞ്ഞാൽ തെറ്റ്, തെറ്റ് കണ്ടിട്ടാണോ അദ്ദേഹം അവളുടെ മുടി പിടിച്ചിട്ട് വലിക്കേണ്ടിയിരുന്നത്, വഹ് ഗൽത്തി ദി ഹീനഹി, അത് തെറ്റായിരുന്നില്ല. ഉനോനെ ബേളക്കോ ചോടുതിയ, അദ്ദേഹം ബേളയെ വിട്ടയച്ചു. ബേളക്ക ഭയഭീതി ചെഹരക്കോ തേക്കുകർ, ബേളയുടെ ഭയപ്പെടുത്തുന്ന മുഖം കണ്ടിട്ട്. നമുക്കറിയാം വളരെയധികം പേടിയുള്ള ഒരു മാഷാണ്, കുട്ടികൾക്ക് പേടിയുള്ള ഒരു മാഷാണ് സുരേന്ദ്ര മാഷ്. അപ്പോൾ ഒരൊറ്റ പൊടുത്തം മതി, പേടിച്ചിട്ടുണ്ടാകും. ബേളക്ക ഭയഭീതി ചെഹരക്കോ തേക്കുകർ, ബേളയുടെ ഭയപ്പെടുത്തുന്ന മുഖം കണ്ടിട്ട് സാഹിൽ ബുരി തര ഡർഗയാത, സാഹിൽ ചീത്ത വിധത്തിൽ പേടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സാഹിൽ ആകാണ്ട് ഗ്യാസ് ഔട്ടായിരുന്നു, പേടിച്ചിരുന്നു. ഉസ്നെ ദേക്കാക്കി, അവൻ കണ്ടു എന്തെന്നാൽ ബേളക്കെ പാവ് അഭിഭി കാമ്പ് കാമ്പുരഹേഹെ, ബേളയുടെ കാലുകൾ ഇപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജയ്സെ വഹ് ഘടേ ഘടേ അഭിഗിർജായകി, എപ്രകാരമെന്നാൽ അവൾ നിന്ന നിൽപ്പുന്ന് വീണുപോകും പോലെ. സുരേന്ദ്രജി മാർ സാഹബിനെ കാപ്പി കോസ്കെ ബൈട്ടിനേക്ക് ജഗ പർ ഫേങ്കത്തെ ഹുയ കഹ, സുരേന്ദ്ര മാഷ് അവളിരിക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ നോട്ട് ബുക്കിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. ഫേങ്കിന എന്ന് പറഞ്ഞാൽ വലിച്ചെറിയ, വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു, ബൈറ്റ് അപ്പിനി ജഗ പർ, ഇരിക്കെ തൻ്റെ സ്ഥലത്ത്. അപ്പോൾ എന്താണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞത്? സുരേന്ദ്ര മാഷ് ഒരു ദിവസം ബേളയുടെ മുടിയിൽ പിടിച്ചു, എന്നാൽ ഒരു തെറ്റ് കണ്ടിട്ടാണ് അദ്ദേഹം അവളുടെ മുടി പിടിച്ച് വലിക്കേണ്ടിയിരുന്നു. പക്ഷെ അതൊരു തെറ്റായിരുന്നില്ല. അപ്പോൾ ബേളയെ ഉപേക്ഷിച്ചു. പക്ഷേ ബേള ആ പിടുത്ത കാരണം തന്നെ ബേള എന്ത് ചെയ്തിരുന്നു, ഭയപ്പെട്ടിരുന്നു. ആ ഭയപ്പാട് അവളുടെ കാലുകളിലും കാണപ്പെട്ടിരുന്നു, കാല് വിറച്ചിരുന്നു. ഇത് കണ്ടിട്ട് നമ്മുടെ സാഹിലും എന്ത് ചെയ്തു, പേടിച്ചു.
സുരേന്ദ്രമാഷ് അവളിരിക്കുന്ന സ്ഥലത്തേക്ക് അവളുടെ ബുക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് പറയാണ്, ഇരിക്ക് തൻ്റെ സ്ഥലത്ത്. അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ബേളാക്ക മൻ ബഹുത്ത് ഖറാബ് ഹോകയ മാർസാബ് ചാഹെ മുജെ പീഡിലേത്ത് മകർ സാഹിൽ കെ സാമിനെ നഹി ഓഹ് സാഹിൽ കെ സാമിനെ ഖുദ് കോ സർമിന്ദ മഹസൂസ് കർ രഹി തി ക്യോം കി വഹി ജാന്തി തി കി വഹി സാഹിൽ കി നസർ മേ ബഹുത്ത് അച്ചി ഹെ ജബ് വഹ് ഉസ്കെ പാസ് ആകർ ബൈറ്റി ഉസ്സെ നസർ നഹി മില പായി എന്ന് പറയുന്നത് നോക്കൂ. ബേളക്ക മൻ ബഹുത് ഖറാബ് ഹോകയ ബേളയുടെ മനസ്സാകെ വേദനിച്ചു. ഈ സംഭവം ബേളയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നതായിരുന്നു. മാർസാബ് ചാഹെ മുജ പീഡലത്തെ മാഷിന് വേണമെങ്കിൽ എന്നെ തല്ലാം. അവൾ ചിന്തിക്കുകയാണ്, മാഷിന് വേണമെങ്കിൽ എന്നെ തല്ലാം. മകർ സാഹിൽ കെ സാമനെ നഹി, അത് സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആവണ്ടിരുന്നില്ല. അത് നമുക്കറിയാലോ, നമുക്കിഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ അച്ഛനോ അമ്മയോ നമ്മളെ തല്ലുകയോ ചീത്ത പറയുകയോ ചെയ്താൽ എന്തുണ്ടാവും? നമുക്ക് വളരെയധികം എന്താവും? വിഷമമാകും. അതാണ് ഇവിടെയും പറയുന്നത്, മാഷിന് എന്നെ വേണമെങ്കിൽ തല്ലാം, പക്ഷെ അത് ആരുടെ മുമ്പിൽ വെച്ചിട്ടാകേണ്ടിരുന്നില്ല, സാഹിലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആകണ്ടിരുന്നില്ല. ഓഹ് സാൽ കെ സാമിനെ ഖുദ് കോ സർമിന്ദാമാസസ്കരഹീതി അവൾ സാഹിലിൻ്റെ മുമ്പിൽ എന്ത് ചെയ്തിരുന്നു? ലജ്ജ അനുഭവിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് സാഹിൽ കണ്ടില്ലേ, അപ്പോൾ അവൾക്ക് കൂടുതൽ എന്ത് ചെയ്തിരുന്നു? ലജ്ജ അനുഭവപ്പെട്ടിരുന്നു. ശർമിന്ദ എന്ന് പറഞ്ഞാൽ ലജ്ജ, മാസൂസോന എന്ന് പറഞ്ഞാൽ അനുഭവപ്പെടുക. ക്യോം കി എന്തുകൊണ്ടെന്നാൽ വഹ് ആ ലജ്ജ ഉണ്ടാവാനും ഒരു കാരണമുണ്ട്. വഹ് ജാന്തി ദീ കി അവൾക്കറിയാമായിരുന്നു. വഹ് സാഹിൽ കി നസർ മേ ബഹുത് അച്ചി ഹെ അവൾ സാഹിലിൻ്റെ കണ്ണിൽ വളരെ നല്ലവളാണെന്ന്. എന്ന് പറഞ്ഞാൽ സാഹിലിനെ തന്നെ വളരെ ഇഷ്ടമാണെന്ന് അവൾക്കറിയാമായിരുന്നു. ജബ് വ ഉസ്കെ പാസ് ആക്കർ ബൈറ്റ് യൂസസ് എൻ നസർ നഹി മിലാപ്പായി എപ്പോഴാണോ അവൾ അവൻ്റെ അടുത്ത് പോയിരുന്നത്. എന്ന് പറഞ്ഞാൽ ബേള സാഹിലിൻ്റെ അടുത്ത് പോയിരുന്നത്, രണ്ടാളും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അങ്ങനെ പോയി ഇരുന്നത് ഉസസൻ നസർ നഹി മിലാപ്പായി അവനെ ഒന്ന് നോക്കുക കൂടി ചെയ്തില്ല. എന്തുകൊണ്ടായി നോക്കാത്തത്? സർമിന്ദ മസുസോനേക്കാരൻ ലജ്ജ അനുഭവിച്ചത് കാരണം, ലജ്ജ തോന്നിയത് കാരണമാണ് എന്തായത് അവനൊന്നും നോക്കാതിരുന്നത്. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ അവരുടെ ജീവിതത്തിൽ പല അപകടങ്ങളും സംഭവിക്കുകയാണ്. എന്തൊക്കെ നോക്കൂ. ദീപാവലിക്ക് ചുട്ടിയോം കെ ബാദ് ജബ് സ്കൂൾ ഖുലാത്തോ ബേളാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ദീ ഥി കോയി സെ ഹൈ ഹൈ ഹോയ് സഫേദ് പട്ടി കഹ് രഹാ ഥാ തോ കോയി സുൽത്താന ടാക്കു തോ കോയി കുച്ച് ഔർ കഹ് കർ ചിടാ രഹാ ഥാ. എന്താണ് ബേളക്ക് സംഭവിച്ചതെന്ന് നോക്കൂ. ദീപാവലി ചുട്ടിയോം കെ ബാദ് ദീപാവലി അവധിക്ക് ശേഷം ജബ് സ്കൂൾ ഖുലാത്തോ എപ്പോഴാണോ സ്കൂൾ തുറന്നത് തോ അപ്പോൾ ബേളാക്കെ സിർ പർ സഫേദ് പട്ടി ബന്ദീതി ബേളയുടെ തലയിൽ ഒരു വെള്ള ബാൻഡേജ് കെട്ടിയിരുന്നു. സഫേദ് എന്ന് പറഞ്ഞാൽ വെള്ള പട്ടി എന്ന് പറഞ്ഞാൽ പട്ടി ബാന്തിന ബാൻഡേജ് കെട്ട്, അഥവാ നമ്മൾ സാധാരണ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ കെട്ടില്ലേ. അതെ കോയൂസ് പലരും അവളെ ഹൈ ഹോയ് ഹോയ് സഫേദ് പട്ടി വെള്ള ബാൻഡേജ് കെട്ടിയവളെ കഹരഹാദ വിളിച്ചിരുന്നു. തോ കോയി ചിലരോ സുൽത്താന ടാക്കു കൊള്ളക്കാരുടെ രാജ്ഞിയെ തോ കോയി ചിലർ ഔർ കഹ് കർച്ചിടാരഹാദ പലതും വിളിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു? ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ചിടാരഹിന എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിപ്പിക്കൽ. അപ്പോൾ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ നടക്കുകയാണ്. എന്താണ് നടന്നത്? ഫസ്റ്റ് ദീപാവലി അവധിക്ക് ശേഷം സ്കൂൾ തുറന്ന സമയത്ത് ബേളൻ്റെ ഒരു ബാൻഡേജ് കെട്ടി സ്കൂളിലേക്ക് വന്നിരിക്കുന്നു. അവളെ പലരും പലതും വിളിക്കുന്നുണ്ട്. ചിലർ വെള്ള ബാൻഡേജ് കെട്ടിയവളെയെന്നും ചിലർ എന്ത് ചെയ്യുന്നുണ്ട്? സുൽത്താന ടാക്കു കൊള്ളക്കാരുടെ രാജ്ഞിയെന്നും അതുപോലെ തന്നെ പലതും വിളിച്ചിട്ട് അവൾ എന്ത് ചെയ്യുന്നുണ്ട്? ചുണ്ടി പിടിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം ഇത് സാഹിൽ കാണും. സാഹിൽ ഭയങ്കര ഇഷ്ടാവുമല്ലേ. ഇല്ല, തനിക്കിഷ്ടപ്പെട്ടവരെ എന്തെങ്കിലും പറ്റിയാൽ നമുക്കുള്ള അതേ ദുഃഖം തന്നെ ആർക്കുമുണ്ട്? സാഹിലിനുമുണ്ട്. നോക്കൂ, സാഹിൽ ചോദിക്കുകയാണ്. സാഹിലിനെ പരേഷാൻ ഹോത്തെ ഹുയെ പൂച്ച
സാഹിലി ചോദിക്കുകയാണ്. സാഹിൽ വിഷമത്തോടുകൂടി ചോദിച്ചു. ബേള പറയുന്നു, നോക്കൂ, ബേള ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഹംസന എന്ന് പറഞ്ഞാൽ ചിരിക്ക്, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാന് മുകളിൽ നിന്ന് വീണതാണ്ടാണ്, അഥവാ മുകളിൽ നിന്ന് വീണതാണ് എന്ന്, അഥവാ ഇവിടെ കയറിയപ്പം ചെയ്തതാണ്, അവിടുന്ന് അടിയിലെത്തിയത് അത്രേ ഉള്ളൂ. അവർക്കാഹ, എന്നിട്ട് പറഞ്ഞു, ഒരുപാട് ദിവസം ആദ്യം കേൾക്കണ്ടീമേ ഗാന്ധി ചോക്കുമേ ലങ്കടി ടാങ്ക് കേളെങ്കെ എന്ന് കളിപ്പിരുടെ, നമുക്ക് ഗാന്ധി ചോക്ക് പോയിട്ട് ഗാന്ധി സ്ക്വയർ പോയിട്ട് ലങ്കടി ടാങ്ക് കേളെങ്കെ മുടന്തം കളി കളിക്കട്ടാ. മുടന്തം കളി കളിക്കാം. എന്താ ഈ മുടന്തം കളി? നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കളിക്കുന്ന കക്ക് കളി കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മളാണെങ്കിൽ സമ്മതിക്കോ? ഇല്ലല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സമ്മതിക്കില്ല. അപ്പൊ സാഹിൽ പറയാണ്ണ്ടാലോ, നിന്റെ തലയിൽ വീണ്ടും കൊണ്ടാലോ എന്ന് പറഞ്ഞാൽ തട്ടിയാലോ. അപ്പൊ ബേള പറയാണ്, തട്ടില്ല. ബേളാനെ സിദ്ധിക്ക്, ബേള വാശി പിടിച്ചു. സിദ്ദ് എന്ന് പറഞ്ഞാൽ വാശി, ഷാട്ട്യം, ഷാട്ട്യം പിടിച്ചു. അവർ വേ ഹമേഷാക്കി തരഹ് സാരേ ബച്ചോം കെ സാത്ത് ഗാന്ധി ചൗക്കിക്ക് ബാലുമേ പൂരി ഖേൽകണ്ടി ലങ്കടി ടാങ്ക് കേലെ. അവർ എല്ലായ്പ്പോഴും പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസം കളിക്കുന്നത് പോലെ മുഴുവൻ കുട്ടികളുടെ കൂടെയും ഗാന്ധി ചൗക്കിൽ അഥവാ ഗാന്ധി സ്ക്വയറിലെ ആ ബാലുവിൽ ആ മണലിൽ കളി പിരീഡ് ഫുള്ള് അഥവാ പി ടി പിരീഡ് ഫുള്ള് എന്ത് കളിച്ചു? ലങ്കടി ടാങ്ക് കേലെ, മുടന്തം കളി കളിച്ചു എന്ന് പറഞ്ഞാൽ കക്ക് കളി കളിച്ചു. ഈ ബച്ചോങ്കോ അപ്പിനെ ചാരം ഓർ ഖേൽത്തേ, ഈ കുട്ടികൾ തൻ്റെ നാല് ഭാഗത്തും കളിക്കുന്നത് കണ്ടപ്പോൾ ആരെ കണ്ടത്? അഥവാ ഗാന്ധിജിയുടെ പ്രതിമ കാണുന്നതായിട്ടാണ് കവി പറയുന്നത്. ആ ഗാന്ധിജി പ്രതിമക്ക് ചുറ്റുമാണ് ഈ കുട്ടികൾ കളിക്കുന്നത്. ആ കുട്ടികൾ കളിക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ നാല് ഭാഗത്തും കളിക്കുന്നത് കണ്ടപ്പോൾ ഗാന്ധിജിക്ക് മൂർത്തി, ഗാന്ധിജിയുടെ വിഗ്രഹം എസിദിക്കായി പെടുത്തി ഇങ്ങനെ കാണപ്പെട്ടു. ജയ്സെ എപ്രകാരമെന്നാൽ സമയസേ കുച്ച് അധികം മുസ്കരാരഹിയോ, സമയത്തേക്കാൾ അധികം പുഞ്ചിരിച്ചുകൊണ്ട്. നമുക്കറിയാം ഗാന്ധിജി വിഗ്രഹത്തിൽ എപ്പോഴും ഒരു ചിരിയുണ്ടാകും. ആ ചിരി ഒന്നും കൂടി വിടർന്നതായിട്ട്, ഒന്നും കൂടി കൂടിയതായിട്ട് കാണപ്പെട്ടു. കാരണമെന്തായാ? പച്ചോക്കോ ഉത്സാഹ അവർ ഉമംഗ് തേക്കകർ, കുട്ടികളുടെ ഉത്സാഹവും ആഹ്ലാദവും കണ്ടിട്ട് ഗാന്ധിജിക്കോ ബി ഖുഷ് ഹുയി ഹോഗി, ഗാന്ധിജിക്കും എന്തുണ്ടായിട്ടുണ്ടാവും? സന്തോഷമായിട്ടുണ്ടാകും. ഇത്രയും ഭാഗം നമ്മൾ ഈ പാർട്ട് ടുവിലൂടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ്. ത്രീയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അതോടുകൂടി നമ്മുടെ ഈ പാഠഭാഗം തീരുകയും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും. ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.